തീ ഇന്നയോളം എന്നെ പുലർത്തി എൻ്റെ യേശു എത്ര നല്ലവൻ അവൻ മതിയായവൻ എൻ്റെ യേശു എത്ര നല്ലവൻ അവൻ മതിയായവൻ തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു എൻ്റെ യേശു എത്ര നല്ലവൻ എനിക്കായി കുരിശിൽ മരിച്ചു എൻ്റെ യേശു എത്ര നല്ലവൻ എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ
ഇല്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, എൻ്റെ യേശു എത്ര നല്ലവൻ, അവരെന്നെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവരോട് ചേരു
ദൈവനാമം മഹത്വപ്പെടട്ടെ. വന്ദ്യരായ പിതാക്കന്മാരെ, സ്നേഹമുള്ള അച്ഛന്മാരെ, ഈ വിവാഹ കൂതാശയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന ഏവരുമേ, വളരെ സന്തോഷത്തോടുകൂടി കുഴിമറ്റം സെന്റ് ജോർജ് പള്ളി നമ്മുടെ ഈ വന്ദ്യരായ പിതാക്കന്മാരെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സജിൻ ശമ്മാശിൻ്റെയും ബിനിയുടെയും വിവാഹത്തിൻ്റെ മംഗളകരമായ നിമിഷങ്ങളിലേക്ക്, ആ വലിയ കൂതാശയുടെ നിമിഷങ്ങളിലേക്ക് നാം കടന്നു വരികയാണ്. ഏതാണ്ട് ഒരു മണിക്കൂറിൽ കൂടുതൽ ദീർഘിക്കുന്ന ശുശ്രൂഷയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കഴിവുള്ളത്തോളം പള്ളിയകത്ത് ഭക്തിപുരസ്സരം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഗായക സംഘത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അറിയാവുന്ന പാട്ടുകളും പ്രാർത്ഥനകളും ഒക്കെ എല്ലാവരും ചെല്ലുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നമ്മുടെ സഭ ഒരു തൃത്വ പൈതൃകമുള്ള സഭയാണ്. ഇന്ന് മൂന്ന് പിതാക്കന്മാർ നമ്മുടെ ഈ ശമ്മാശൻ്റെ, പ്രിയ ശമ്മാശൻ്റെ വിവാഹ കൂതാശയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നു എന്നുള്ളത് നമുക്ക് അനൽപമായ, നമ്മുടെ ഇടവകയ്ക്ക് അനൽപമായ സന്തോഷമുള്ള കാര്യമാണ്. കോട്ടയം ഭദ്രാസനത്തിൻ്റെ അഭിവന്ദ്യനായ ഡോക്ടർ യൂഹാനന്മാർ ഡി എസ് കുറുസ് തിരുമേനി, നവാഭിഷിക്തരായ ഗീവർഗീസ്മാർ തയോഫിലോസ് തിരുമേനി, അതുപോലെ ഗീവർഗീസ്മാർ ബർണബാസ് തിരുമേനി, ഈ മൂന്ന് പിതാക്കന്മാരും ഈ ശുശ്രൂഷയെ ആശീർവദിപ്പാൻ തക്കവണ്ണം ഇവിടെ കടന്നു വന്നിരിക്കുന്നു. വന്ന വൈദിക ശ്രേഷ്ഠരെയും എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് സൈലൻറ്റ് മോഡിലാക്കി വെക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഭക്തിപുരസരം ഈ ശുശ്രൂഷയെ സംബന്ധിക്കുക, സ്ത്രീകൾ മൂടുപടം അണിഞ്ഞ് നിൽക്കുന്ന രീതിയാണുള്ളത്, അതിലും ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നിലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നിലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നിലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണയേണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹാ രാജാവേ, നിനക്ക് സ്തുതി പാവിക്കുമോ. ശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ശേഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആത്മ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ കൃഷ്ണനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു.
നിത്യഫലമായ നമ്മുടെ കർത്താവായ യേശുശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാകുമാരിയമ്മേ, തമ്പുരാന്റെയമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടി നിമാന്തരം ഉണ്ടാകുവാൻ ഒക്കെ അക്ഷയമായ സന്തോഷം ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹീണാത്മാക്കളതിനാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും ഇതിന് ദയാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങൾ മനസാക്ഷിക ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂണനൻ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും അതിൽ നിന്നെ പ്രീതിപ്പെട്ടുള്ളവരായ സർവവിശുദ്ധരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേ, നിന്റെ വിശുദ്ധരുടെ കൂട്ടത്തിലും മത്സരരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രം അങ്ങരേറ്റുമാറാകണമേ. ഹോഷ ദൈവമേ, നിന്റെ കൃപയിൽ പ്രകാരനോട് തന്നെ ഉണ്ടാകണമേ. നിന്റെ തന്നെ പ്രകാരന്റെ പാപങ്ങളെ വായിച്ചു കളയണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എനിക്ക് നേരെയും ഇരിക്കുന്നു. എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, തിരുവൻപാദത്തിനുള്ള ഞാൻ ചെയ്തു, അതിന്റെ നീതീകരിക്കപ്പെടേ എന്നെ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ ഞാൻ അനുഭവിച്ചു, പാപങ്ങൾ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. ഉറച്ചതിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷങ്ങളും എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങൾ നാദനദ്രവം തിരിച്ച് എന്റെ ദുഃഖങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയങ്ങളെ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ ദിനമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിനെ ആന്തരക്ഷ എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള അതിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ നിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. മനസ്സായില്ല, ഹോമം നിരപ്പായതുമില്ല. ദൈവത്തിന്റെ വലുതാഴ്മുള്ള ആത്മാവാകുന്നു. ദൈവം തുടങ്ങിയും നിരസിക്കുന്നില്ല. കൊണ്ടാളവളും
ശുദ്ധാത്മാവാം ദൈവമേയും ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കമുള്ള ഐക്യമത്യം ഇവരിൽ ഉണ്ടാവുകയും ചെയ്യണമേയും. നൽകുക നന്മൊഴി മാനസമേ ഹല്ലേലൂയ സേവിക്കും ജ്ഞാനരചനയെ തനിക്ക് സമയമായി തെരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളും നമ്മാലി നിങ്ങൾ നിന്റെ വിജയ രക്തത്താൽ അവളെ ഒടിപ്പാക്കി ഭൗമിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് ഉയർന്നായി തീരുകയും ചെയ്തു. അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന്റെ സ്തുതി. തൻ്റെ സഭയുടെ വിവാഹ ഒരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ത്രീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ദാസരുടെ മോചന വാഴ്വിൻ്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധന യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവ്വജ്ഞാൻ ഉയർന്നവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറയുമായ സർവശക്തനായ ദൈവം തമ്പുരാനെ അവിടുന്ന് അനശ്വരമായ വെടിപ്പുള്ള മൂർവോനും
അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തൻ്റെ ദൃഷ്ടിയെ അലങ്കരിച്ച് ശേഷമാകുകയും കരുണയോടെ സഹായിക്കുകയും ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ എൻ്റെ വിശ്വാസത്തെ മഹാമനസ്കൃതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സമയത്ത് നശിച്ചു മഹാതോതിലോട് അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോടെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവീയ ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വോത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരത്നത്തിന് മോദനമായിട്ട് വെടിപ്പോടെ നീ നൽകിയതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവീകമായി നീ അതിന് നൽകിയ നെൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധിയന്മാർ മൂലങ്ങളുമായ നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചു നീയാവുന്നു. ദൈവമായ കർത്താവേ, ഈ വന്യ പിതാക്കന്മാർ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ അവിടുന്ന് സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ തമ്പുരാനെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് എന്നോട് നിങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ അവിടുന്ന് അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവീയ അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരും ആയിത്തീരുവാൻ ഉടനടിയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേശകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിതരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറന്മാരും മാലാകമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനന്ദിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുൻപാക സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വന്തനാക്കിക്കൊള്ളണമേ. ഇവർ നിന്നെ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുവൻഭാഗത്തിലൂടെ ആ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധമായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോർ ഹോശോ ബാബു കൂല സുബാൻ ലവൽമേ. ദൈവത്തിൽ നിന്ന് ഗണങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ ഒന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. പരിപാവന സഭയിൽ പാലോൻ കാമ്പൻ വീട്ടൊരു നേരം ശ്രീമോന്യോ കന്നാരവരെ ആഹാരം ശ്രീവം സുവിശേഷം ിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ വാർക്കുമോ ബോല ബോല ബുറോവൻ റോഹോ കാദീശോ Oh.
എടുപ്പമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവേ, തിരുവമ്പാ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥ മൂലം പരസ്പര വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിൻ്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാണെന്ന് മധുരപരിമളം വീശുവാൻ നീ ഒരു യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. വെറും നിനക്കും നിന്റെ പിതാവിന് പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ബാറക്കുമോർ ഹോഷോ വക്കൂല സുബാൻ. തൻ്റെ കരുണയാലും വികലമായ കൃപയാലും മോദനങ്ങളെ ആശ്രവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സന്തോഷം പൂർത്തിക്കായ പിതാവിന്റെ പുത്രന്റെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശ്രദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമശിഹയുടെ വലത്ത് കൈ കരുണയോട് നിങ്ങളേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായി വലത്ത് കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ബാറുക്കുമോർ നമ്മുടെ കർത്താവായ യേശുമശിഹയുടെ അനുഗ്രഹപൂർണ്ണമായ വലത്ത് കൈ അദൃശ്യമായി നിങ്ങളെയൊക്കെ നീട്ടപ്പെടുകയും വിശുദ്ധ സ്ത്രീകന്മാരിൽ നിന്ന പോലെ വന്യപിതാക്കന്മാരുടെ കയ്യിൽ നിന്നോ നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോചനം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശനിയുടെ സ്വസ്ഥതയോടും ഹൃദയസന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. ഹോശോ വബകുൽ സ്ബാൻലവൽമീ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ മിശിഹാ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ്, പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കയുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് താൻ പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹരഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമാം വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താൻ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ട മനുഷ്യരുടെ കരങ്ങളിൽ നിന്നും ദൈവം തമ്പുരാൻ ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ ഇവരെ കാത്തുകൊള്ളട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹം നിറഞ്ഞ സമ്മത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, അവിടുത്തെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ അങ്ങ് കേൾക്കുമാറാകണമേ. ഇവർക്ക് അനുഗ്രഹിക്കപ്പെട്ട മക്കളെയും സൗഭാഗ്യമുള്ള കാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാവുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ.
നിന്നിലുള്ള സത്യവിശ്വാസം ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും ആ സത്യവിശ്വാസത്തെ അവകാശമായി നൽകുവാനും കൃപയരുളണമേ. ഇവരും നിന്നായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നാഥ, നിന്റെ വിജയശ്രീപായാൽ ഈ മണവാളനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായുള്ളവേം ഞങ്ങളെല്ലാവരുടെയും മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ബാർക്കമോർ ഹോശോ അബുക്കൂല സുബാൻ. വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ 30, 60, 100 ഇരട്ടിയാണ് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവായ ശിഷ്യാട് ജയമുള്ള സ്ലീബ രാവും പകൽ നിങ്ങളോട് സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും എല്ലാ സാധനവും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും അല്പസമയം ഇരിക്കാം. ഈ കൂതാശയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിച്ചു, രണ്ടാം ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട സജിൻ ചെമ്മാശനും ബിനിക്കും നന്മകളും അനുഗ്രഹങ്ങളും ആശീർവാദവും ഉപദേശങ്ങളും നൽകിക്കൊണ്ട് അഭിമാനനായ ഡോക്ടർ തേഫിലോസ് ശ്രീമേനി അല്പസമയം നമുക്ക് സന്ദേശം നൽകുന്നതായിരിക്കും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിമാനനായ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട കോർബിസ്കോപ്പ അച്ഛൻ, ബഹുമാനപ്പെട്ട അറുമ്പാച്ചൻ, വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട ചെമ്മാശന്മാരെ, ഇന്ന് വിവാഹിതരാകുന്ന സജിൻ ചെമ്മാച്ചൻ, ബിനി കൊച്ചമ്മ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഏവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യാതിരുനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഇവിടെ ഒരു പുതിയ കുടുംബം രൂപപ്പെടുകയാണ്. കുടുംബം എന്ന് പറയുമ്പോൾ സാധാരണ കുടുംബമല്ല, ഒരു വൈദിക കുടുംബം രൂപപ്പെടുകയാണ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി എപ്പോഴും മറ്റുള്ളവരാൽ നോക്കപ്പെടുന്ന, എല്ലാവർക്കും മാതൃകയാകേണ്ടതായ ഒരു കുടുംബം ഇന്ന് രൂപപ്പെടുകയാണ്. വിവാഹം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പാണ് എന്നുള്ളതായ കാര്യം എപ്പോഴും ഓർക്കുക. അതുകൊണ്ടാണ് ഇതിനെ കൂതാശ എന്ന് വിളിക്കുന്നത്. നാം സാധാരണ രീതിയിൽ സഭയിൽ 7 കൂതാശകൾ ഉണ്ട് എന്ന് പറയുന്നു. അതിലൊരു കൂതാശയാണ് വിവാഹ കൂതാശ. കറിയാം, കൂതാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
അതിൻ്റെ അർത്ഥം ദാറ്റ് വിച്ച് ഈസ് സാങ്ക്ടിഫൈങ് എന്നാണ്. അതായത് ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ. ശുദ്ധീകരിക്കുന്നത് വിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനാൽ, പരിശുദ്ധ തൃത്വത്തിൻ്റെ ആവാസത്താൽ ഇന്നിവിടെ ഈ വിവാഹം ആശീർവദിക്കപ്പെടുകയാണ്. ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമകളായി തീരുന്ന, അല്ലെങ്കിൽ സ്വർഗരാജ്യ കൂദാശയിൽ ഉടനീളം നാം കേൾക്കുന്നത് പോലെ സ്വർഗരാജ്യത്തിൻ്റെ മറ്റൊരു പതിപ്പായിട്ട് ഇന്നിവിടെ പുതിയ ഒരു കുടുംബം രൂപപ്പെടുകയാണ്. അപ്പോൾ ആ കുടുംബത്തിൽ അതിൻ്റെ നായകസ്ഥാനമെന്ന് പറയുന്നത് എപ്പോഴും ദൈവമാണ്. ദൈവം മുന്നിൽ നിന്നുകൊണ്ട് നയിക്കേണ്ടതായ ഒരു വ്യവസ്ഥയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ പാരമ്പര്യമനുസരിച്ച്, വിശ്വാസമനുസരിച്ച് കുടുംബ ജീവിതം അല്ലെന്നുണ്ടെങ്കിൽ ഈ വിവാഹം, കൂദാശ ഒക്കെ ഇങ്ങനെയായിത്തീരുന്നത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ്. ഇവിടെ നാം ചൊല്ലിക്കേട്ടതായ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചവനായ ദൈവം തമ്പുരാൻ ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനുമൊക്കെ തക്കതായ തുണയെ കണ്ടെത്തുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ പ്രത്യേകമായിട്ട് ഇടപെട്ട് അവരുടെ ദാസന്മാരെ അവരുടെ അമ്മയുടെ ദേശത്തേക്ക്, അമ്മമാരുടെ ദേശത്തേക്ക് പറഞ്ഞു വിടുന്നത് നാം കാണുന്നുണ്ട്. ഹാരാനിലേക്ക് പറഞ്ഞു വിട്ട് അവിടെ നിന്നാണ് അവർക്ക് വേണ്ടുന്നതായ തക്കതായ തുണയെ കണ്ടെത്തുന്നത്. ഇവിടെ ഓരോ കുടുംബത്തിൽ, ഓരോ ക്രിസ്തീയ കുടുംബം നാം വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഓരോ കുടുംബവും രൂപപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ വിവാഹം ഇവിടെ ആശീർവദിക്കപ്പെടുമ്പോൾ, ഈ വിവാഹകൂദാശ ഇവിടെ പൂർത്തീകരിക്കപ്പെടുമ്പോൾ, ഇത് ദൈവത്തിൻ്റെ ഇഷ്ടം മനുഷ്യരിൽ നിറവേറിയിരിക്കുന്നു എന്നുള്ളതായ കാര്യം നാം ഓർക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് കുടുംബജീവിതത്തിൽ ഏർപ്പെടുന്ന എല്ലാവരുടെയും കടമ. അതുകൊണ്ട് പ്രത്യേകിച്ചും ഇതൊരു വൈദിക കുടുംബജീവിതമാകുമ്പോൾ ആ ദൈവ ഇഷ്ടം എന്താണെന്ന് ഓരോ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ ചോദിച്ച് മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഈ വിവാഹകൂദാശയുടെ സുറിയാനിയിൽ അതിൻ്റെ അക്രമത്തിൽ നൽകിയിരിക്കുന്നതായ പേര് സുവോഗോ എന്നാണ്. സുവോഗോ എന്നാൽ അത് യോക് എന്നാണ് അർത്ഥം. രണ്ട് ഉരുക്കളെ ഒന്നിച്ച് ചേർക്കുന്നതായ ഒരു ഉപകരണമാണല്ലോ അത്. അതുകൊണ്ട് അതിൻ്റെ വെർബൽ മീനിങ് എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുക എന്നാണ്. ഇവിടെ നിങ്ങളെ രണ്ടുപേരെയും കൂടെ ദൈവം തമ്പുരാൻ യോജിപ്പിച്ചിരിക്കുകയാണ്. ആ യോജിപ്പിക്കുന്നതിന് ഇടയിൽ വിടവുണ്ടാകുവാൻ പാടില്ല എന്ന് ഇനി ചൊല്ലുന്നതായ ഒരു പാട്ടിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്നതായ കോട്ടകൾക്കിടയിൽ വിടവുണ്ടാകുവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. കർത്താവ് യേശു തമ്പുരാനെ ഈ ലോകത്തിലേക്ക് അയച്ച് മനുഷ്യനെ രക്ഷിക്കുന്നത് മനുഷ്യരോടുള്ളതായ ദൈവത്തിൻ്റെ സ്നേഹം മൂലമാണ്. ഈ സ്നേഹം, സാക്രിഫൈസിങ് ലവ്, ആ സ്നേഹം രണ്ടുപേരും പരസ്പരം കൊടുക്കുകയും അത് വാങ്ങിക്കുകയും അങ്ങനെ ജീവിതം സന്തോഷകരമായി കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ അനുഭവത്തിൽ അത് സന്തോഷത്തിൻ്റെ അനുഭവമാക്കി തീർക്കുകയും ചെയ്യണം എന്നുള്ളതായ കാര്യമാണ് ഓർപ്പിക്കുവാനായിട്ടുള്ളത്. ഞാൻ അധികം ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല.
പ്രിയപ്പെട്ട ശമ്മാശൻ ഞങ്ങളോടൊന്നിച്ച് ഞാലിയാകുഴി ദേറായിൽ നിൽക്കുകയും അതിനുശേഷം സെമിനാരിയിൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ശമ്മാശപ്പെട്ടം നേടി ഇപ്പോൾ വിവാഹിതനാവുകയാണ്. എല്ലാ കാര്യങ്ങളെയും പ്രത്യേകമായിട്ട് ചെമ്മാശന് അറിയാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതായ ആവശ്യമില്ല. പ്രിയപ്പെട്ട ബിനി, ഇന്നു മുതൽ നമ്മുടെ നാട്ടിൽ കൊച്ചമ്മ എന്നാണ് അറിയപ്പെടുന്നത്. അച്ഛനായില്ലെങ്കിലും കൊച്ചമ്മ എന്നാണ് അറിയപ്പെടുന്നത്. പ്രത്യേകമായ ഒരു സ്ഥാനമാണ്. അമ്മമാരും ഒക്കെ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. അച്ഛന്മാരെയും മക്കൾ മാതാപിതാക്കൾ അച്ഛൻ എന്ന് വിളിക്കുന്നത് പോലെ കൊച്ചമ്മയ്ക്ക് പ്രത്യേകമായ ഒരു സ്ഥാനമാണ് ഇവിടെ ഉള്ളത്. ഇടവക ശുശ്രൂഷയിലും ഭവന കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ മോഡലായിട്ട് നിന്നുകൊണ്ട് സർവോപരി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കുടുംബജീവിതത്തെ നയിക്കുവാൻ തക്കവണ്ണം ഇടയാക്കണം. ബെർസ്ക്യോമോ എന്നാണല്ലോ, ബെർസോദിക്യോമോ, അതായത് കവനൻറ്റ് ഉടമ്പടിയുടെ കാവൽക്കാരി ആണ്. നേരത്തെ സന്യാസ പാരമ്പര്യങ്ങളിൽ ബെർസ്ക്യോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസിനിമാരെയാണ് അങ്ങനെ വിളിച്ചിരുന്നത്. ദൈവവുമായിട്ടുള്ളതായ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇന്ന് ഈ വിശുദ്ധ കൂദാശയിലൂടെ നിങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി ഉണ്ടാവുകയാണ്. ആ ഉടമ്പടി ജീവിതത്തിൻ്റെ അന്ത്യം വരെയും നിങ്ങളുടെ ജീവിതത്തിൽ കാത്തു പരിപാലിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവേ, അനശ്വരമായ വിരുന്നിന് വഴിവില്ലാത്ത മണമുറയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിൽ ഇവിടെയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ദേവാ ദേ
ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനയിൽ നിന്നുള്ള ആനന്ദം കൊണ്ടിവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ, സന്തോഷ ഉല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യുവാൻ സംഗതിയാക്കണമേ. കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പൂഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉനുതിയും സദാ നേരവും ഇടവിടാതെ കരയറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ബാറക്കുമോർ, ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും, മാലാഖമാർ തൻ്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധനയടയ്ക്കുന്ന അനാത്യന്ത വചനവും, തൻ്റെ ബഹുലമായ കരുണനിമിത്തം ഞങ്ങളെല്ലാവരുടെ മേൽ ദയതോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിപ്പിക്കുകയും ചെയ്ത മഹോന്നതനും, ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും, അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും, തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായിരിക്കുന്നവനും, തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിൻ്റെ സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും കാലങ്ങളിലും അടിയങ്ങളായിസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയയാലും നിസാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവൻ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു.
ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമതയും കാണിക്കുന്നു. കർത്താവെ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് അവൾ സന്നിഗ്ധരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും നീ അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ നീ ഇവരെ കാത്തു നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്കിടയാകണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശാപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നോടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളെ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടല്ലോ എന്ന് വന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി ജാതികളിൽ ദ്രുപതി ശലോമോൻ വിമല സമേ നിന്നെ ലാളിപ്പു നിന്നതരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീതാത്തു സുവസവം സഭയെ സകലവിധം സുമുഖി നീകരതീണ്ടാ ശ്ലീവായി വന്നിപ്പതിന കല്യാണ വിരുദ്ധനാ ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി വിഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സാക്ഷാ സത്യമണവാളനുമായി ഉയർത്താവേ, ഇപ്പോ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലയുണ്ണിച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സ്വന്തം മൂലം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കുമാറാകണമേ. കരുണയും ദൈവം നിറഞ്ഞതാ നിന്റെ വലത് കൈ ഇവരുടെ മേൽ ആവസിപ്പിക്കുമാറാകണമേ. ആത്മീയമായ നിന്റെ മണവറിയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ.
ഞങ്ങളും ഇവരും നിന്റെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോർ ഹോഷോ ബാബുക്കുലവൽ പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ആഹായി ബാറക്കുമോർ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവീൻ. മിശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവീൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മിശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ, മിശിഹ തൻ്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചെളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായി ബാറക്കുമോ. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ബാറക്കുമോ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടി ദൈവമായ കർത്താവ്
ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹയുടെ പരിശുദ്ധ എവംഗേലിയോൻ ലോകത്തിന് ജീവനെ രക്ഷയിൽ ഉദ്ഘോഷിക്കുന്ന വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ ശംശയുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹം യേശു തമ്പുരാനെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരുടെ രോഗികളെ കർത്താവ് സൗഖ്യമാക്കുകയും ചെയ്തു. അനന്തരം പരീക്ഷിക്കുവാനായി പരീക്ഷന്മാർ അടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് യേശുവിനോട് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണുപെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ യേശുദമ്പരാനോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാകുന്നുവെന്ന് ചോദിച്ചു. യേശുദമ്പരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന് നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ യേശുദമ്പുരാനോട് ഇപ്രകാരം ചോദിച്ചു, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ? യേശുദമ്പുരാൻ പ്രത്യുത്തരമായി പ്രകാരം പറഞ്ഞു, വരൻ ലഭിച്ചനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാൽ ക്ഷണ്ണരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ക്ഷണ്ണരാക്കപ്പെട്ടവരുണ്ട്, സ്വർഗരാജ്യ നിമിത്തം ഞങ്ങളെ തന്നെ ക്ഷണ്ണരാക്കിയവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ. ഭാർഗ്യമോ നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ രൂഹായുടെ നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്നതായ ശിരസ്സുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ഘോഷമിറങ്ങുന്നു
മണവാളന് മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം വൈദിക മകുടം ഘോഷമിറങ്ങുന്നു മണവാളനെ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം രചിതം മകുടം പാരം രുചിരം വാനീന്നുടയോ കയ്യാൻ മകുടം ഘോഷമിറങ്ങുന്നു മണവാളനെ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം ശാശ്വതശാലീശ സത്യമനാള ശീഘ്രം സവിധമണന്നീടമേ സതതം സന്തോഷിക്കാർക്കുമോർ കർത്താവ് നിന്നെ നിധിയിൽ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിൻ്റെ സകല ശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വാനീന്നുടയോ കയ്യാൻ മകുടം ഘോഷമിറം മണവാട്ടിയ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം വൈദിക വാനീന്നുടയോ കയ്യ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം രചിതം മകുടം പാരം രുചിരം വാനീന്നുടയോ കയ്യാൽ മകുടം ഘോഷമിറം മണവാട്ടിയ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം മണവാളൻ മകുടം തിരുമുൾമുടിയോട് സദൃശം മണവാട്ടിയുടെ മകുടം ർക്കുമോർ നീതിയൻ കിരീടവും അക്ഷയഭംഗിയുടെ അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ
നിനക്കിടയാവുകയും ചെയ്യട്ടെ. ഹോശോബകൂല സുബാൻവൽമേ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മസീഹ യഥാർത്ഥമായ തൻ്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിരട്ടെ. മസീഹ തൻ്റെ സഭയിലെന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതുകരമെന്ന് നിങ്ങളെ ആവശിച്ച് എല്ലാ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽക്കർസായുടെ വഞ്ചനയിൽ നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്നും ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയുവീനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയത് അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയത് അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ഈ വന്യപിതാക്കന്മാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപനയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യാവകാശികളെ ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതികരേറ്റാം പാറയ്ക്കും. ോട്ടം നട്ടോനേ നീയാണൽ രൂപ മണവാണ് നിന്തോട്ടത്തിൽ നിൻപേക്കാശിച്ചിടുക കുളിപ്പെല്ല അടിമവിടത്തി സ്വർഗത്തിൽ പന്തിലെന്നെ പാട്ട് നിറയും പാവേ
വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തിയിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്ലീബായുടെയും വെടിപ്പുള്ള എവങ്കേലിയുടെയും ഈ വിശ്വാസ സമൂഹത്തിൻ്റെയും മുമ്പാകെയാകുന്നു നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയ വിചാരങ്ങളെ അറിയുന്നവൻ്റെ സന്നിധിയിലാവുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഈ വന്നിപിതാവ് നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ഷമ്മാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും എന്ന് സമർത്ഥമായി ആവശ്യിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനിയുമായ വിശുദ്ധ കന്യ മർത്തുമറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആദരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശു മിശിഹായുടെ വലതു കൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. ആമേൻ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാവുന്നു എന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വന്ത പ്രാണനെപ്പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിപ്പാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകമേ പിതാവിന് ജനിച്ചവനും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പുതിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ നിറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മനുഷ്യടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മനുഷ്യവരെയും ജനിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുമാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ പിതാവിനോട് പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിവിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായാലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാകും ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാതിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആസ്തുതിയോടു രാജമകൾ ഹാലേലൂയ്യാഹാലേ ലൂയാ നിൻമലമായി രാജഭാമിനിയ നിന്നട കരജൻ മോഹിപ്പാ ഹാലേലൂയ്യായോ ഹാലേ ൃഹം പാറയ്ക്കുമോ
കർമ്മകാഴ്ച ഭാജനമേ തൃക്കരൾ ഞങ്ങളിൽ അലിവാങ്ങൻ സ്മരണം വരദായകമാകാർത്ഥന ഞങ്ങൾ ആത്മാവിന് കോട്ട പാറുകോ ുദേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള ഞങ്ങളിലാകൃത തോന്നിയോട് നീതിമാൻ പന പോലെ നിലർത്തിടുമേ ഹാലേലൂയ്യം വളരുമവല്ല പനാൻകാരകിൽ പാൽയിലും അവർ തളിരിട്ടു തടച്ചിടുമേ ഹാലേലൂയ്യം വർദ്ധിക്കും അവർക്ക് ദൃഷ്ടി ർഗീ വരുകി സഹദ മാർഗീ ഗോറിയോ മേലും നിന്നോർമ ഉദകണമേ പ്രാർത്ഥന ഭാഗ്യം ശ്രീഹർക്കും ഭാഗ്യം സഹദേവക്കും പുനരുദ്ധാനദിനെ പാർക്കുമോല പ്രാവൽ കാണിച്ചോരു സഹദ മാലാ ചേരുകൾ പോന്നത പദമേറി ശുദ്ധന്മാരെ നിങ്ങൾ കാത്തിപ്പിൻകർത്താവോട് മണികളെയും തൻ കോപത്തിൽ മണികളെയും നായി ചീണ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാണ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ വിവാഹകൂദാശയിൽ സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തിപ്പണ്ണിപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നമ്മുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായുള്ളവേ, കുറ്റമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും അപേക്ഷകളും യാതനകളും കാഴ്ചകളും നേർച്ചകളും ഉന്നതവും ശ്രേഷ്ഠവുമായ നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയോ അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി തീർക്കുമാറാകണമേ. ആമീൻ. ഇപ്പോൾ ഇടവകയുടെ സ്നേഹോപഹാരമായി ദൈവവചനം നവദമ്പതികൾക്ക് നൽകുകയാണ് അഭ്യുദ്ധ ഡോക്ടർ ഡി എസ് കൊറോസ് തിരുമേനി. ഇടവക മെത്രാപ്പോലിത്ത എന്ന നിലയിൽ, ബെസേരിയോസ് ഡയറായിലെ സ്നേഹിതരെന്ന നിലയിൽ, സെമിനാരിലെ അധ്യാപകരെന്ന നിലയിൽ, വിവിധ തലങ്ങളിൽ ഇവിടെ ഈ ശുശ്രൂഷയെ ആശീർവദിച്ച അഭ്യുന്നനായ ഡോക്ടർ ഡി എസ് കൊറോസ് തിരുമേനി, അഭ്യുന്നനായ ഡോക്ടർ തേഫിലോസ് തിരുമേനി, അഭ്യുന്നനായ ഡോക്ടർ ബർണബാസ് തിരുമേനി, ഈ പിതാക്കന്മാരോട് കുടുംബങ്ങൾ ഈ ഇരു കുടുംബങ്ങൾക്കും കുഴിമറ്റം ഇടവയ്ക്കുമുള്ളതായ ഹൃദയപൂർവമായ നന്ദിയും ഭക്തി ആദരവുകളും ഈ സമയത്ത് അർപ്പിക്കുകയാണ്. വന്ദ്യനായ ജോസഫ് റമ്പാച്ചൻ ഇവിടെ ആഗതനായിട്ടുണ്ട്. അതുപോലെ സി ജോൺ കൊറപ്പിസ്കോപ്പാച്ചൻ, വന്യ വൈദിക ശ്രേഷ്ഠര്, ചെമ്മാശന്മാരുടെ ഒരു നിര തന്നെ ബഹുമാനപ്പെട്ട സജിൻ ചെമ്മാശനോടുള്ള സ്നേഹപത്രം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ബഹുമാന്യരായ വൈദികരുടെയും നേതൃത്വത്തിൽ തന്നെ നടത്തപ്പെട്ട ഗായക സംഘം ഏറ്റവും ഭംഗിയായി ഈ ശുശ്രൂഷയ്ക്ക് ധന്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം സാധ്യമായി. കടന്നു വന്ന ഭക്തിയോടുകൂടി സംബന്ധിച്ച് എല്ലാവരോടുമുള്ള നന്ദി അർപ്പിക്കുന്നു.
രജിസ്റ്ററിൽ ഒപ്പുവച്ചിരിക്കുന്നു. കാണിക്ക സമർപ്പണവും നടന്നിരിക്കുന്നു. ഇനി ഫോട്ടോ എടുക്കുവാൻ തക്കവണ്ണം റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത് ഇരിക്കുന്നത് പള്ളിയുടെ പാരിഷ് ഹാളിലുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുകയും ചെയ്തു. ഒരു സാക്ഷി കൂടെ വരണം. മണവാളൻ്റെയും മണവാട്ടിയുടെയും ഭാഗത്തു നിന്നും സാക്ഷികൾ ഒപ്പിടേണ്ടതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട വൈദികർക്കും ചെമ്മാശന്മാർക്കുമുള്ള ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് പള്ളിയുടെ ഓഫീസിന് തൊട്ടുമുകളിലുള്ളതായ കെട്ടിടത്തിലാണെന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ഓഫീസ് കെട്ടിടത്തിൻ്റെ മുകളിൽ
ഏദനിലാദം ഹൗവയെയും അബ്രാം സാറാ ഇവരെയും കൃപയാൻ വാഴ്ത്തി സർവേശ ദമ്പതികളിവരെ വാഴ്ത്തണമേ. മനമുരുകി കരയുന്നോരി കൃപയിൻ വാതിൽ തുറന്നവനെ അനുഗ്രഹമാരി അയക്കണമേ. മക്കളിവർക്കാൾ വാഴ്വുകളെ മാതൃകയോടെ ജീവിപ്പാൻ പ്രാപ്തി തരേണം നീ താത. സോദരി വാഴ്ത്തി സർവേശ ദമ്പതികളിവരെ വാഴ്ത്തണമേ. മനമുരുകി കരയുന്നോരിൽ കൃപയിൻ വാതിൽ തുറന്നവനെ അനുഗ്രഹമാരി അയക്കണമേ. മക്കളിവർക്കായി വാഴുകളെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനെ യാചനകൾ നൽകുന്നവനെ ഞങ്ങളിൽ പ്രാർത്ഥനകൾ കേട്ട് യാചനകൾ നൽകിയിടണമേ. ഏദനിലാദം ഹൗവയെയും അബ്രാം സാറാ ഇവരെയും കൃപയാൻ വാഴ്ത്തി സർവേശ ദമ്പതികളിവരെ വാഴ്ത്തണമേ. പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും യൗസേ പിതാവും കന്യാ
യാഗവേദി ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ ഭാവുകം നേരുന്നിതാ മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ ഗുണവതിയാം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും സദ്ഗുണവതിയാം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും പാവനമാം സ്നേഹവേദിയിൽ തങ്ങളിലൊന്നായി തീർന്നതുപോലെ തുണയായി ഇണയായി സാക്ഷികളാകാൻ ഭാവുകം നേരുന്നിതാ ഭാവുകം നേരുന്നിതാ മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ Thank you.
ഏതാനും ആശംസകളുണ്ട്. മാത്യു വർഗീസച്ചൻ വെളുത്തുരുത്തി സെന്റ് മേരീസ് ചാപ്പല്, അതുപോലെ മാനേജിംഗ് കമ്മിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പി ആർ ജി വർഗീസ്, ഇടവകയെ പ്രതിനിധീകരിച്ച് ബഹുമാനപ്പെട്ട വിപിനച്ചൻ ഇപ്പോൾ ആശംസകൾ അർപ്പിക്കുന്നു. ചെറിയ വാക്കുകൾ, ചെറിയ ദുർഘമല്ലാത്ത വാക്കുകളില് ഇപ്പോൾ ഇവിടെ
നടക്കുന്നു. വർഷങ്ങളായി അവരുടെ ആഗ്രഹമായി നമ്മളൊരു പുരോഗതി ഇപ്പോൾ ദൈവം സാധിച്ചു വന്നിരിക്കുകയാണ്. അതിന് ദൈവത്തെ മോഹപ്പെടുത്തുന്നു. ശ്രാവണത്തിലേക്ക് രാവിലെ കൊടുക്കുന്നത് എല്ലാവിധ ആശംസകളും നേരുന്നു. അവരുടെ ജീവിതയാത്രയിൽ ഔന്നത്യത്തിന്റെ ചുവടുപടി കയറുന്നതിന് സകല വിശുദ്ധന്മാരുടെയും സഹോദരന്മാരുടെയും മധ്യസ്ഥതയെ അയച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കൃപയോഗത്തിന്റെ ആശംസ സമർപ്പിച്ച ബാബുചാന് കുടുംബയോഗത്തിന്റെ സെക്രട്ടറി കൂടിയായിരിക്കുന്ന ബാബുചാന് കമ്മിറ്റികൾക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കുമുള്ള നന്ദി സമയം അറിയിക്കുന്നു. അടുത്തതായിട്ട് വെള്ളുത്തുരുത്തി MS സൺഡേ സ്കൂളിൽ അവൻ്റെ പ്രതിനിധികൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട സംഭാഷണം മംഗളപത്രം നൽകി ഉപഹാരം സമ്മാനിക്കുന്നതാണ്. സൈഡിൽ 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 സൈഡിൽ